Hey guys, good morning. അപ്പോൾ കാരൈക്കുടിൻ്റെ ആദ്യത്തെ വീഡിയോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളയാർപ്പട്ടി അമ്പലമാണ്. പിള്ളയാർപ്പട്ടി അമ്പലം പറഞ്ഞാൽ അതൊരു വിഘ്നേശ്വരൻ്റെ ഒരു അമ്പലമാണ്. അവിടെ പറയപ്പെടുന്ന ഓൾഡസ്റ്റ് കേവ് ടെമ്പിൾ ഇൻ തമിഴ്നാട്, തമിഴ്നാട്ടിലെ ഏറ്റവും പഴയ ഒരു കേവ് ടെമ്പിളാണ്. ഈ അമ്പലത്തിൻ്റെ പേരും കൊണ്ട് അവിടുത്തെ ഗ്രാമത്തിൻ്റെ പേരും പിള്ളയാർപ്പട്ടി എന്നാണ്. ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഉണ്ട് ഈ അമ്പലത്തിലേക്ക്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാട്ടുന്നത് 25 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ എന്നാണ്. ട്രാഫിക്കില്ലാത്ത റോഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഫസ്റ്റ് വീഡിയോ കൂടെ ഞാൻ കാട്ടാൻ പോകുന്നത് പിള്ളയാർപ്പട്ടി അമ്പലത്തിൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ ആയിരിക്കും. പിന്നെ എപ്പോഴും പറയുന്നത് ഉള്ളിപ്പോയി വന്നിട്ട് ഞാൻ അവിടുത്തെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ പറയുന്നത്, നമ്മൾ ബാക്കിയുള്ളവിടെയെല്ലാം വിനായകൻ, നമുക്ക് 4 കൈയുള്ള വിനായകനായിരിക്കും പ്രതിഷ്ഠ. ഇവിടുത്തെ പ്രതിഷ്ഠ അവൻ്റെ 2 കൈയുള്ള വിനായകനാണ്. ഇത് ഞാൻ അവൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നോക്കിയപ്പോൾ കണ്ടതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പോയി വന്നിട്ട് പറയാം. ഓക്കെ. അങ്ങനെ അമ്പലം എത്തി. നമുക്ക് അമ്പലത്തിൻ്റെ ഒന്ന് പുറത്തുനിന്നുള്ള വിഷ്വൽ നമുക്ക് ആദ്യം കാണാം. നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്നൊരു വലിയൊരു കുളമാണ്, ഒരു അമ്പലക്കുളം. അതിന് നേരെ നമുക്ക് 2 ഗോപുരം കാണാം. ഇവിടെ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ വിനായകനാണ് പ്രതിഷ്ഠ. ഇന്ന് അത്ര തിരക്കൊന്നുമില്ല. ഇവിടെ നമുക്ക് വിനായകൻ്റെ വാഹനമായ എലീൻ്റെ ഒരു പ്രതിമ കാണാം. ഇതിന് നേരെ കാണുന്നതാണ് ശ്രീകോവിൽ. ഞാൻ ഉള്ളിൽ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതാണ് അമ്പലത്തിൻ്റെ പുറത്തുള്ള ഗോപുരം. നമ്മുടെ മീനാക്ഷിയമ്മൻ അമ്പലത്തിലുള്ള പോലെ അതേപോലെ നല്ല ഒരുപാട് വിഗ്രഹങ്ങളുള്ള ഒരു ഗോപുരമാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാട്ടാം നിങ്ങൾക്ക്.
അങ്ങനെ അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞു. ഇവിടെ അത്ര വിഷമില്ല, നല്ലൊരു അമ്പലമാണ്. നമ്മുടെ ബാക്കിയുള്ള അമ്പലത്തിലും തമ്പറ അമ്പലത്തിലും പോലെ ഉള്ളിൽ ഒരുപാട് വർക്ക്സ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പഴയൊരു അമ്പലമാണ്, എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കാണാനാവും അമ്പലം. അപ്പോൾ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ബട്ടൺ കൊടുക്കുക, ആദ്യത്തെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കാരൈക്കുടിയിലെ വിശേഷങ്ങളായിട്ട്. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ ബൈ.